Hi guys, welcome to WELEARNZ study platform. First news, GS paper 2, international relation might bend the petula article on Israel bombs home of Hamas Gaza chief. So context Israel Palestine conflict aanu so idare repeated article aanu adu ee oru slide il mention cheyidittund aa oru time il poyittu check cheyga. ഇന്ന് നമ്മൾ ഇന്ത്യയുടെയും ഇസ്രയേലിൻ്റെ ആ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നത് 1950 പക്ഷേ അന്ന് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ രണ്ട് രാജ്യങ്ങളിലും അവരവരുടെ രാജ്യങ്ങളുടെ എംബസി ക്രിയേറ്റ് ചെയ്യണം. സോ 1992 എന്ത് ചെയ്തത്, പരസ്പരം എംബസീസ് ക്രിയേറ്റ് ചെയ്തത്. സോ 1950 ഇന്ത്യ ഇസ്രയേലിനെ റെക്കഗ്നൈസ് ചെയ്തു, പക്ഷേ ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 1992 ഓർക്കുക. 2017 നരേന്ദ്രമോദി ഇസ്രയേൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനു മുമ്പ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ഇസ്രയേൽ വിസിറ്റ് ചെയ്തിട്ടില്ല. സോ ആദ്യമായിട്ട് ഇസ്രയേൽ വിസിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. 2019 ഇന്ത്യ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് യു എൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീനിലുള്ളൊരു ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഷാഹിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷാഹിദിന് ഒബ്സർവർ സ്റ്റാറ്റസിന് വേണ്ടി യു എനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേൽ പറയുന്നത് ഇത് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ അല്ല, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞ് വാദിച്ചു. സോ എന്താണ്, വോട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് 2019 വോട്ട് ചെയ്തത്. ഇനി ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെ ഡിഫൻസ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് വെപ്പൺസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന്. ഹെറോൺ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ്, സ്പൈഡർ ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ്, പൈതൻ എയർ ടു എയർ മിസൈലാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഇസ്രായേലിൽ നിന്ന് പ്രൊക്യർ ചെയ്തതാണ്. നെക്സ്റ്റ് ആർട്ടിക്കൾ ജി എസ് പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, റീസ്ട്രക്ചറിങ് ദ ട്രൈബ്യൂണൽ സിസ്റ്റം. സോ കോണ്ടെക്സ്റ്റ് നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷനെ പറ്റിയാണ്. ഈ ഒരു ഐഡിയ സുപ്രീം കോർട്ടാണ് കൊണ്ടുവന്നത്. എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1997 സുപ്രീം കോർട്ട് ഇത് സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇതുവരെ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ബോഡി ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഓർത്ത് വെക്കുക. ഒപ്പം തന്നെ മറ്റൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ് കേസും കൂടിയുണ്ട്, റോജർ മാത്യു കേസ് 2019. ഇതിൽ സുപ്രീം കോർട്ട് എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ട്രൈബ്യൂണൽ അതിനെ അബോളിഷ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ജുഡീഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് നടത്തിയിരിക്കണമെന്ന് സുപ്രീം കോർട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രൈബ്യൂണൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. രണ്ട് സുപ്രീം കോർട്ട് കേസുകൾ മാത്രം പറഞ്ഞ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു റിപ്പീറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മൾ April 11 ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഒരു ട്രൈബ്യൂണൽ സിസ്റ്റവും അതിൻ്റെ ആ ഒരു ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരുപാട് റിപ്പീറ്റഡ് ആർട്ടിക്കിളുണ്ട്. അപ്പം ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പം ആ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിളാണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മുമ്പത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ, ജി എസ് പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ആർട്ട്ലെസ് ആൻഡ് ഹേർഡ്ലെസ്. സോ കോണ്ടെക്സ്റ്റ് സെൻട്രൽ വിസ്ത ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനെ പറ്റിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, അതായത് ഒരു പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒപ്പം തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി പുതിയൊരു റെസിഡൻറ്റ് ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ പ്രൈം മിനിസ്റ്ററിന് മാത്രമല്ല വൈസ് പ്രസിഡൻറ്റിനും ഒരു റെസിഡൻറ്റ് ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോജക്റ്റാണ് സെൻട്രൽ വിസ്ത ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാർലമെൻറ്റിന് അത്ര സെക്യൂരിറ്റി പ്രൊവിഷൻസ് ഒന്നും അത്ര ഇനഫ് ഒന്നുമല്ല. അതായത് ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പം എർത്ത്ക്വേക്ക് ആണെങ്കിലും ഒപ്പം തന്നെ നമ്മുടെ ബിൽഡിംഗ് ഒരുപാട് വർഷമായതാണ്, അതുകൊണ്ട് തന്നെ അത്ര സ്ട്രോങ് ആയിട്ടൊരു ബിൽഡിംഗ് അല്ല. ഒപ്പം തന്നെ അവിടുത്തെ ഫയർ പ്രൂഫിംഗ് സിസ്റ്റം ആണെങ്കിൽ തന്നെയും, സിംപ്ലി പറയുകയാണെങ്കിൽ അവിടെ ഉള്ളതൊന്നും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഇനി പുതിയ പാർലമെൻറ്റേറിയൻസ് വരുമ്പം അവർക്ക് വേണ്ടുന്ന എന്താണ് സ്പേസുമില്ല. സോ അതുകൊണ്ടാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് വഴി പുതിയൊരു പാർലമെൻറ്റ് എന്നുള്ളൊരു പ്രോജക്റ്റിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റെൻറ്റ് എക്സ്പെൻഡിച്ചർ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പുതിയ പാർലമെൻറ്റ് വരികയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 1,000 crore rupees റെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട് പോകുന്ന ആ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്.
ഇനി നിലവിലുള്ള ഈ ഒരു എക്സിസ്റ്റിംഗ് പാർലമെന്റിനെ പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ ആർക്കിയോളജിക്കൽ അസറ്റാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു പുതിയ ബിൽഡിങ് റിക്വയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ ഈ ടൈമിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം നമുക്കറിയാം സെക്കൻഡ് വേവിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡ് വേവിനെ ഓവർകം ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. അപ്പം മണിയാണെങ്കിലും എനർജി ആണെങ്കിലും മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു ടൈം അല്ലത്. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പുതിയ ബിൽഡിംഗ് റിക്വയർ ആണ്, പക്ഷേ ഈ ടൈമിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ, ദ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സ്, ദ നാഷണൽ ആർക്കൈവ്സ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഡിമോളിഷ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇതൊക്കെ തകർക്കുമ്പം എന്താണ്, നമ്മൾ സ്പീഡി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ട്രഷേഴ്സ് ആയിരിക്കും നമ്മൾ മിസ്ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മ്യൂസിയമ്മിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് നമ്മുടെ എന്താണ് പ്രൈഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു മിസ്ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഓൾറെഡി തന്നെ സെക്കൻഡ് വേവിൽ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ഒരുപാട് എഫേർട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഹറി ആയിട്ട് നടത്തേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഓവർകം ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്, യൂസിങ് ഓൾ ഓപ്ഷൻസ്. സോ കോണ്ടെക്സ്റ്റ് പേറ്റന്റ് വേവ് ഓഫിനെ പറ്റിയാണ്. ഇത് റിപ്പീറ്റഡ് ആർട്ടിക്കിളാണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ പേറ്റന്റ് ആക്ടിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പേറ്റന്റ് ആക്ടിലുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 100 ആണ്. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇൻവെൻഷൻ നടത്തുകയാണെങ്കിൽ, അതിപ്പോൾ മെഡിസിൻ ആണെങ്കിൽ, ആ വ്യക്തി ആയിരിക്കുമല്ലോ പേറ്റന്റ് ഹോൾഡർ എന്ന് പറയുന്നത്. പക്ഷേ സെക്ഷൻ 100 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേറ്റന്റ് ഹോൾഡറിനാണ് മാനുഫാക്ചറിങ് റൈറ്റ്സ് ഉള്ളത് എങ്കിൽ തന്നെയും ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പവർ കൊടുക്കുന്നതാണ് സെക്ഷൻ 100 എന്ന് പറയുന്നത്. സോ എന്ത് ഇൻവെൻഷൻ ഉണ്ടായാലും അത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഏജൻസിക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 100 ഓഫ് ദി പേറ്റന്റ് ആക്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 92 ആണ്. ഇത് കമ്പൽസറി ലൈസൻസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുമ്പോൾ എന്താ, ഏതെങ്കിലും ഒരു ഇന്നോവേഷൻ കണ്ടെത്തുന്ന ആൾക്ക് എന്ത് കിട്ടും, പേറ്റന്റ് റൈറ്റ്സ് കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ്. ഒരു 15 വർഷം 20 വർഷത്തേക്ക് ആ വ്യക്തിക്ക് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു ഹെൽത്ത് എമർജൻസി അല്ലെങ്കിൽ എക്സ്ട്രീം എമർജൻസി ക്രൈസിസ് ഒക്കെ വരികയാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പേറ്റന്റ് ഹോൾഡറിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ മറ്റൊരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ജനറിക് വേർഷൻ മാനുഫാക്ചർ ചെയ്യാനുള്ള ആ ഒരു അധികാരം കൊടുക്കാം. അതാണ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുന്നത്. എന്നാൽ പേറ്റന്റ് ഹോൾഡറിൻ്റെ ആ ഒരു പേറ്റന്റ് റൈറ്റ്സ് നഷ്ടമാവുന്നതല്ല, പക്ഷേ പേറ്റന്റ് ഹോൾഡറിന് ഒരു റോയൽറ്റി അതിന് കൊടുക്കേണ്ടി വരും. ഏതാണ് ഈ ഒരു തേർഡ് പാർട്ടി ഒരു റോയൽറ്റി പേറ്റന്റ് ഹോൾഡറിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ, അതായത് കമ്പൽസറി ലൈസൻസ് കൊടുക്കുമ്പം പിന്നീട് ആജീവനാന്തം ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള റൈറ്റ്സ് അല്ല ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്താണ്, ഒരു ലിമിറ്റഡ് ടൈം പീരീഡിനുള്ളിൽ ഗവൺമെൻറ്റ് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ആ ഒരു ടൈം വരെ എന്ത് ചെയ്യാം, ഈ മാനുഫാക്ചറിങ് റൈറ്റ്സ് തേർഡ് പാർട്ടിക്ക് കമ്പൽസറി ലൈസൻസിങ് വഴി കൊടുക്കാനുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 92 ഓഫ് ദി പേറ്റന്റ് ആക്ടിൽ പറയുന്നത്. ഇങ്ങനെ കമ്പൽസറി ലൈസൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഈ ഒരു കമ്പൽസറി ലൈസൻസിങ് ഒരു കമ്പനിക്കോ ഒരു ഓർഗനൈസേഷനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യൽ ഗസറ്റിൽ തന്നെ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം ഈ ഒരു പെർമിഷൻ ആ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത് കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് ആണ്. സോ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ഈ ഒരു കമ്പൽസറി ലൈസൻസിങ് കൊടുക്കുന്നത് കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് ആണെന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആ ഒരു എന്താണ് പേറ്റന്റ് വേവ് ഓഫിന് വേണ്ടി ഇന്ത്യ നോക്കിയിരിക്കരുത്. ഈ ഒരു സെക്ഷൻ 92 എൻഫോഴ്സ് ചെയ്യണം എന്നാണ് നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലുള്ള എല്ലാ ഓപ്ഷൻസിലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 92 ഓഫ് ദി പേറ്റന്റ് ആക്ട് എന്ത് ചെയ്യുക, ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ദ റോഡ് ഫ്രം ലഡാക്ക് ഇസ് പേവ്ഡ് വിത്ത്
ഡിസ്റപ്ഷൻസ്. സോ കോണ്ടെക്സ്റ്റ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സീരീസ് ഓഫ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു COVID-19 സിറ്റുവേഷനിലുള്ള ജിയോ പൊളിറ്റിക്സിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെയും ചൈനയുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേവിനെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് ഫാർമസി ഓഫ് ദി വേൾഡ് ആയിരുന്നു അല്ലേ. നമ്മൾ എന്താണ് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചു, നമ്മൾ വാക്സിൻ മാനുഫാക്ചർ ചെയ്തു, ഒപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മളത് എക്സ്പോർട്ടും ചെയ്തു അണ്ടർ വാക്സിൻ മൈത്രി പ്രോഗ്രാം. ആ ഒരു ഫസ്റ്റ് വേവിൻ്റെ ടൈമിൽ തന്നെ ഇന്ത്യ ഒരുപാട് പ്രോമിസസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ ടൈമിൽ ചൈനയുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ നമ്മൾ ഈ ഒരു വാക്സിൻ്റെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബെറ്ററായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ സെക്കൻഡ് വേവ് വന്നപ്പം ഈ ഒരു വാക്സിൻ മൈത്രി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ആ ഒരു വർക്കിംഗ് കുറഞ്ഞതോടുകൂടി ചൈന ലീഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് വേവ് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പ്രിപ്പയർഡും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഉള്ള വാക്സിൻ സ്റ്റോക്ക് എല്ലാം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് തന്നെ തികയാത്ത അവസ്ഥ വന്നു. സോ ഇൻറ്റേർണലി തന്നെ നമ്മൾ എന്ത് ചെയ്തു, വാക്സിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ആ ഒരു എക്സ്പോർട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ ബംഗ്ലാദേശിനാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും മുമ്പ് തന്നെ കുറേ പ്രോമിസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്സിൻ സെക്യൂരിറ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ആ ഒരു പ്രോമിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ബംഗ്ലാദേശും ശ്രീലങ്കയും ചൈനയെ തന്നെ ഡിപ്പെൻഡ് ചെയ്തു. സോ അവർ ചൈനയിൽ നിന്ന് എന്ത് ചെയ്തു, വാക്സിൻസ് എന്ത് ചെയ്തു, ഇവിടേക്ക് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഏഷ്യൻ കൺട്രീസ് മൊത്തം നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് ചൈന എൻഗേജ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കോഡ് ഗ്രൂപ്പിംഗ്സിനെ പറ്റിയും അതിൻ്റെ ഇഷ്യൂസും കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഗ്രൂപ്പിംഗ്സ് ഒരു പ്രോമിസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വേവിൽ. അതായത് 2022 കൂടി എന്ത് ചെയ്യും, ബില്യൺ ഡസൻസ് ഓഫ് COVID-19 വാക്സിൻസ് ഇൻഡോ പസഫിക് റീജിയനിലേക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു റീജിയനിൽ വാക്സിൻ ഡിപ്ലോമസി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയായിരുന്നു കോഡ് ഗ്രൂപ്പിംഗ്സ് ചെയ്തത്. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ചൈനയുടെ ഇൻഫ്ലുവൻസ് ആ റീജിയനിൽ കൺട്രോൾ ചെയ്യുക, ഇതാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ റീജിയൻസിലെല്ലാം തന്നെ ചൈനയുടെ പോക്കറ്റ്സ് ഉണ്ട്. ചൈനയുടെ പോക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇവിടെ എല്ലാം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവി കോവാക്സ് സ്കീം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അണ്ടറിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുവർ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു COVID-19 സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള കമ്മിറ്റ്മെൻറ്റ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗവി കോവാക്സ് സ്കീം ഇപ്പം വർക്കിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം. സോ ഈ ഒരു കോവാക്സ് സ്കീമിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഫെയിലിയറായി, എല്ലാ പ്രോമിസും ബ്രോക്ക് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് വേവിൽ നമ്മൾക്ക് ഇവിടെ ഉള്ളവരെ തന്നെ സെക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ US ഇന്ത്യയുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ നോക്കുകയാണെങ്കിൽ US എന്താണ് ഇന്ത്യയുമായിട്ട് നല്ല ക്ലോസർ റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈമറി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പവർ ഹബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. കാരണം സൗത്ത് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങൾക്കുമേലും ഒരു എക്സ്ട്രീം കൺട്രോൾ ഇന്ത്യക്ക് ചെലുത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഏറ്റവും എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു രാജ്യം ഇന്ത്യ തന്നെയാണ്. സോ അവരുടെ ആ ഒരു എക്കണോമിക് ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് US ഇന്ത്യയ്ക്കുമായിട്ട് ഇത്രത്തോളം ക്ലോസർ ആവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്, ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണ് നമുക്കിവിടെ എല്ലാം കാണപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മൾ എന്താണ് നമ്മുടെ എക്കണോമി ആണെങ്കിൽ തന്നെ വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ US ചിലപ്പോൾ എന്നാണ് പറയുന്നത്, നമ്മൾ സാധ്യതകളാണ് പറയുന്നത്. അപ്പോൾ US ഇത്തരത്തിലൊരു മാറ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, കാരണം ചൈന എല്ലായിടത്തും ലീഡ് ചെയ്ത് വരുമ്പം ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ US ചിലപ്പം ഇന്ത്യയെ ഇനി മുതൽ ഈക്വൽ പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ത്യ എന്ത് ചെയ്യുക, ഓരോ ഡിമാൻഡുകൾ പറഞ്ഞ് എന്ത് ചെയ്യുക, ആ ഒരു റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെയാണ് എപ്പോഴും US ചെയ്യാറുള്ളത്. സോ ഇപ്പം US ഇങ്ങനെ ഓരോ ഡിമാൻഡ് ചെയ്യുമ്പം US പറയുന്ന പോലെ ഇന്ത്യ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യയുടെയും ചൈനയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് കൂടത്തേ ഉള്ളൂ എന്നും ഈ ആർട്ടിക്കിൾ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPEPO 1 സോഷ്യൽ ഇഷ്യൂ റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഫ്രം ബാഡ് ടു വേഴ്സ് ഫോർ വിമൻ വർക്കേഴ്സ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻസിൻ്റെ ഇനിക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം മെൻ വിമൻ ഇനിക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്, ജെൻഡർ ഇനിക്വാളിറ്റിയാണ് ഇത് പറയുന്നത്.
ഫസ്റ്റ് ഈ ഒരു പാൻഡമിക്കിൻ്റെ ആ ഒരു ഫസ്റ്റ് വേവ് ഒക്കെ വരുമ്പം എന്താണ് ഏറ്റവും താഴെ തട്ടിലുള്ള സെക്ഷൻസാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. പക്ഷേ ഈ ഒരു സെക്കൻഡ് വേവിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സും കൂടി പോവർട്ടിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് വിമൻ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പാൻഡമിക്കിന് മുമ്പ് ഫസ്റ്റ് വേവിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഇൻ ടോട്ടൽ 18% വിമൻ മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ. ഇപ്പം മെന്നിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇത് 75%. അപ്പം 75-18 ഈ ഒരു ഇനിക്വാളിറ്റി തന്നെ കണ്ടില്ലേ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേട്രിയാർക്കിയൽ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഒപ്പം തന്നെ ഒരു നല്ല ജോബ്, അത് അത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിമൻസിനില്ല. ഒപ്പം തന്നെ സോഷ്യൽ നോംസിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റൂറൽ സെറ്റപ്പൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും രാത്രിയിൽ വർക്ക് ചെയ്യുന്നതൊന്നും വിമൻസിന് അലൗഡ് അല്ല. സോ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഒരു 75%, 18% ആ ഒരു ഇനിക്വാളിറ്റി കാണിക്കുന്നത്. ഇച്ചിരി മുമ്പേ പറഞ്ഞ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് ഓഫ് പാൻഡമിക്കിന് മുമ്പുള്ള കേസുകളാണ്. ഇനി പാൻഡമിക്കിന് ശേഷം ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴേക്കും ഈ ഡിസ്പാരിറ്റി കൂടിയതേ ഉള്ളൂ. സെൻട്രൽ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഈ പാൻഡമിക്കും ലോക്ക്ഡൗണും കൊണ്ട് എന്താണ് ജോബ് നഷ്ടമാവാത്തവരുടെ പുരുഷന്മാരുടെ ശതമാനം എന്ന് പറയുന്നത് 61%. എന്നാൽ ഇത്തരത്തിൽ സെക്യൂരിറ്റിയോട് കൂടി, അതായത് പാൻഡമിക് വന്നിട്ടും പിടിച്ചു നിന്നിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ജോബുള്ള വിമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 19%. ഈ 19 പേരും അല്ലെങ്കിൽ ആ 19% എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിമനാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 19% വിമനിന് മാത്രമേ ആ ജോബ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ നമ്മൾ ഹ്യൂജ് ഡിസ്പാരിറ്റിയാണ് കാണുന്നത്, 61%, 19%. ഇനി നമുക്ക് മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാം. സാധാരണ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ മറ്റു ജോലിയൊക്കെ നോക്കും അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ തിരിച്ച് ജോലിയിലേക്ക് വരാത്തവരുടെ ശതമാനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മെന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് പിന്നീട് ജോലി കിട്ടാത്തവരുടെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 7%. എന്നാൽ ഇത് വിമൻ്റെ കേസ് എടുക്കുമ്പോൾ 47%. ഈവൻ ഈ ഒരു പുരുഷന്മാർക്ക് ജോലി നഷ്ടപ്പെട്ടാലും അവർക്ക് മറ്റ് ജോലി കണ്ടെത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മേ ബി അവർ മുമ്പ് വർക്ക് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ അത്രയും സാലറീഡ് ആയിട്ടുള്ളതല്ല, പക്ഷെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണോട് കൂടി ഈ ഒരു ജെൻഡർ ഇനിക്വാളിറ്റി കൂടി. ഒപ്പം തന്നെ നമുക്കറിയാം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ഇതെല്ലാം തന്നെ ഇതിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ കുറച്ച് മെഷേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഒരുപാട് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്കീം എന്ത് ചെയ്യുക, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതേപോലെ അർബൻ റീജിയണിലും ഇങ്ങനൊരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവരണം എന്നും ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺസ്, ഒപ്പം തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ COVID-19 ഹാർഡ്ഷിപ്പ് ടൈമാണ് അല്ലേ, അപ്പോൾ അതിനുവേണ്ടി ഒരു അലവൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ലോക്ക്ഡൗൺ വരെ ഗവൺമെൻറ്റിന് ഓരോ സ്റ്റേറ്റിനും ഗവൺമെൻറ്റിനും എത്ര എബിലിറ്റി ഉണ്ടോ അതനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി വിമൻസിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഒപ്പം തന്നെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് പോളിസിയെ പറ്റി പറയുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പോളിസി സ്കീം കുറച്ചും കൂടി വൈഡൻ ചെയ്യാനും ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള മെഷേഴ്സിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ.